വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ആരെയും അതിശയിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ലീപ്പർ ട്രെയിനിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. യൂറോപ്യൻ മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന മോഡലുകൾ മികച്ച അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. ഫൈബർ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചാണ് ഉൾഭാഗത്തിന്റെ രൂപകൽപ്പന. അത് കണ്ടാൽ ആരും നോക്കി നിന്നുപോകും. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ബോഗികൾക്ക് ഓട്ടോമാറ്റിക് വാതിലുകളാണുള്ളത്. അംഗപരിമിതർ, ഭിന്നശേഷിക്കാർ എന്നിവരുൾപ്പെടെ പ്രത്യേക പരിഗണനയിലുള്ളവർക്കായി അവർക്ക് യോജിച്ച ബർത്തുകളും ടോയ്ലറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശുചിമുറികൾ തിരിച്ചറിയുന്നതിനായി ബ്രെയിൽ ലിപിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ട്രെയിനിലുണ്ട്. യാത്രക്കിടെ വായനയ്ക്കായി പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം, മികച്ച നിലവാരത്തിലുള്ള ഫയർ സേഫ്റ്റി, മോഡുലാർ പാൻട്രി എന്നിവയാണ് മറ്റ് സൗകര്യങ്ങൾ. കേരളത്തിന് രണ്ട് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊച്ചുവേളി, ബംഗളൂരു, ശ്രീനഗർ, കന്യാകുമാരി സർവീസുകളാണ് പരിഗണനയിലുള്ളത്. വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ഇപ്പോൾ മികച്ച രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ 2025 തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത്. രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാകും ഈ ട്രെയിൻ വാണിജ്യാടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുക. 800 മുതൽ 1200 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കാണ് സ്ലീപ്പർ ട്രെയിൻ പരിഗണിക്കുന്നത്. 11 3-tier AC കോച്ചുകൾ, 4 2-tier AC കോച്ചുകൾ, 1 first-class കോച്ച് എന്നിങ്ങനെ മൊത്തം 823 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. 10 ട്രെയിനുകൾ അടുത്ത വർഷം പുറത്തിറക്കുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരെണ്ണം സംസ്ഥാനത്തിനും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. വന്ദേഭാരത് ചെയർകാറുകൾ വൻ ഹിറ്റായതാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. കൂട്ടിയിടി ഒഴിവാക്കാൻ കവച് സംവിധാനം, ഡ്രൈവർ ക്യാബിനിലേക്കുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഇതിലുണ്ട്. ബയോവാക്യം ടോയ്ലറ്റുകൾ, ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം, CCTV, പാസഞ്ചർ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകതകളാണ്. അതേസമയം കശ്മീരിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് ട്രെയിനിന്റെ സർവീസ് ഉടൻ തുടക്കമിടുമെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് അറിയിച്ചു. 2025 ജനുവരിയിൽ കശ്മീർ താഴ്വരയെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉദംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്കിൽ കശ്മീരിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ സർവീസ്. വിവിധ പദ്ധതികൾക്കായി പ്രധാനമന്ത്രി ജനുവരിയിൽ കശ്മീർ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സൗകര്യവും പരിശോധിച്ച ശേഷം ഉദ്ഘാടനത്തിന്റെ തീയതി തീരുമാനിക്കും. ഡിസംബറോടെ വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കും. സർവീസ് ആരംഭിക്കുന്നതിനു മുൻപ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനായി കശ്മീർ താഴ്വരയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. വന്ദേഭാരത് ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ പാലത്തിലൂടെയും വന്ദേഭാരത് കടന്നുപോകും. പദ്ധതിക്കായുള്ള 272 കിലോമീറ്ററിൽ 255 കിലോമീറ്ററിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഖത്തറയ്ക്കും റിയാസിക്കുമിടയിലുള്ള 17 കിലോമീറ്ററാണ് ഇനി പൂർത്തിയാകാനുള്ളത്. കശ്മീർ ജനതയ്ക്ക് പ്രധാനമന്ത്രിയിൽ നിന്നും NDA സർക്കാരിൽ നിന്നുമുള്ള സമ്മാനമാണിതെന്നും രവ്നീത് സിംഗ് പറഞ്ഞു. ശൈത്യകാലത്ത് ഹൈവേകളും മറ്റ് റോഡുകളും അടച്ചിടേണ്ട സാഹചര്യം വരുമ്പോൾ ഈ പദ്ധതി താഴ്വരയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് 1500 രൂപ മുതൽ 2100 രൂപ വരെയാകും ടിക്കറ്റ് നിരക്ക്. യാത്രാമധ്യേ ജമ്മുവിലും മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലും സ്റ്റോപ്പുകൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.